മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചു. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നതിന് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിക്കെതിരായ ഹർജികളിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നിർണായക വിധി. സാമ്പത്തിക സംവരണം ഭരണഘടനാപരമാണെന്നും ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 103 ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചുള്ള ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. 5 ഭരണഘടനാ ബെഞ്ചിലെ 3 സംവരണം ശരിവെക്കുകയായിരുന്നു. 2019 ജനുവരിയിലാണ് 103 ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കുന്നത്. ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങളിൽ ഭേദഗതി ചെയ്തതാണ് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചുള്ള ഹർജികളിലാണ് സാമ്പത്തിക സംവരണം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. സംവരണം നൽകുന്നതിന് സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സംവരണം 50% കടക്കരുതെന്ന സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ഭരണഘടനാ ഭേദഗതിയെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഏർപ്പെടുത്തിയ 10% സാമ്പത്തിക സംവരണം ST/ST/OBC വിഭാഗങ്ങളുടെ അവകാശം കവരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നില്ലെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. മേൽപ്പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നാക്ക വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയെ സുപ്രീം കോടതി ശരിവെച്ചെങ്കിലും ചീഫ് ഉൾപ്പെടെ ബെഞ്ചിലെ 2 തീരുമാനത്തെ എതിർത്തിരുന്നു. സംവരണത്തെ എതിർത്ത ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിന്റെ ഭിന്നവിധിയോട് താൻ അനുകൂലിക്കുന്നതായി വിധി പ്രസ്താവനത്തിന്റെ ഒടുവിലാണ് ചീഫ് ജസ്റ്റിസ് യു ലളിത് വ്യക്തമാക്കിയത്. 5 ഭരണഘടനാ ബെഞ്ചിൽ 2 സംവരണത്തെ എതിർത്തെങ്കിലും ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരിയും വേല എം ത്രിവേദിയും ജെബി പർദിവാലയും സംവരണത്തെ അനുകൂലിച്ചതോടെ 3.2 എന്ന അനുപാതത്തിൽ ഭേദഗതിയെ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ വിധി സ്വാഗതാർഹമെന്നാണ് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ പറയുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, കുഞ്ഞാലിക്കുട്ടി, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അടക്കം വിധിയിൽ അനുകൂല നിലപാടാണ് അറിയിച്ചത്. ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ. ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.